ആദ്യമേ പറയാണ്, ഈ വിഷയത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, മറിച്ച് ഈ ബി ജെ പി നേതാക്കന്മാർ എത്രത്തോളമാണ് പൊതുജനങ്ങളെ പറ്റിക്കുന്നത്, പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ. അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വരുന്നുണ്ട് കാര്യങ്ങൾ. അവരെന്താണ്, അവരെന്ത് ഇടപാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവരാണ്. കൊടകര കുഴൽ പണം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ആ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ പൊട്ടിത്തെറിയുടെ ഒരു വലിയ തുടക്കം ശോഭയിൽ നിന്നാണ്. ഈ ശോഭ പറഞ്ഞൊരു പച്ചക്കള്ളം യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടർ ടി വിയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡ്രോ അഗസ്റ്റിനോടോ വലിയ രീതിയിലുള്ള ഒരു അടുപ്പം കാണിക്കേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ല. അദ്ദേഹം വയനാട്ടിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നതിനപ്പുറത്തൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമോ കാര്യങ്ങളോ എനിക്കില്ല. പക്ഷേ അദ്ദേഹം ശോഭയ്ക്ക് നൽകിയൊരു മറുപടിയുണ്ട്, റിപ്പോർട്ടർ ചാനൽ ശോഭയ്ക്ക് നൽകിയൊരു മറുപടിയുണ്ട്. ആ മറുപടി സത്യത്തിൽ ശോഭയാകെപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത് ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ശോഭയുടെ പച്ചക്കള്ളത്തിന് കിട്ടിയ ഒരു എട്ടിന്റെ പണിയാണ്. ഒരു അഞ്ച് തവണ ആൻഡ്രോ അഗസ്റ്റിന്റെ വീട്ടിൽ ശോഭ സുരേന്ദ്രൻ വന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, എന്തെങ്കിലും ഒരു തെളിവ്, അത് ആൻഡ്രോ അഗസ്റ്റിൻ അടിയന്തരമായി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. ആൻഡ്രോ അഗസ്റ്റിന് വിടാൻ പറ്റുമോ എന്നുള്ളതാണ് ആര് ചോദിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞ ശോഭ സുരേന്ദ്രൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആൻഡ്രോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നിലവിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ റിപ്പോർട്ടർ ചാനലിനടക്കം ശോഭ വെല്ലുവിളിച്ചതാണ്. പെടുന്നനെ അരുൺ കുമാറിൻ്റെയും ആൻഡ്രോ അഗസ്റ്റിൻ്റെ ഒരു മറുപടി വരുന്നുണ്ട്. ആ മറുപടി സത്യത്തിൽ ശോഭ സുരേന്ദ്രൻ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ശോഭ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക? പറഞ്ഞിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ടി വിയിലൂടെ നമ്മളത് കാണിക്കില്ലായിരുന്നു. പക്ഷേ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ബി ജെ പിയുടെ ഉത്തരവാദിത്വപ്പെട്ടൊരു നേതാവ് പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ തെളിവ് നൽകാൻ നിർബന്ധിതനാവുകയാണ് റിപ്പോർട്ട് ടി വിയുടെ മാനേജിംഗ് എഡിറ്റർ. ആ ഫോട്ടോകൾ നമുക്കൊന്ന് കണ്ടുവരാം. ശോഭ സുരേന്ദ്രൻ 2011 മുതൽ 13 വർഷക്കാലം വിവിധ സമയങ്ങളിൽ വിവിധ നേരങ്ങളിൽ ആൻഡ്രോ അഗസ്റ്റിൻ്റെ വീട് സന്ദർശിക്കുകയും ആൻഡ്രോ അഗസ്റ്റിൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയും ആൻഡ്രോ അഗസ്റ്റിനോടൊപ്പം ചിലവഴിക്കുകയും ഒക്കെ ചെയ്ത ആ ഫോട്ടോകൾ പ്രേക്ഷകർക്ക് കാണാം. അതെന്റെ വീട് ഞാനും ശോഭയുള്ളതാണേ. ഇത് വീടാണല്ലേ? അതെ, വീടാണ്. ഇത് ശോഭയുടെ കൂടെ ഞാൻ പുറത്തു പോയ സമയത്ത് എന്റെ ഫ്രണ്ട്സും ശോഭയും ഞാനും ഉള്ളതാണ്. ഇത് ഞാനും ശോഭ എന്റെ വീടിന്റെ അകത്ത് ഡൈനിങ് ആണ്, സോറി, പിന്നെ സിറ്റ് ഔട്ട് ആണ്. ഇത് ഞാനും എന്റെ ഭാര്യയും ശോഭ സുരേന്ദ്രനുള്ള ഫോട്ടോസ്. ഓക്കെ, ഇത് ഞാനും എന്റെ ഭാര്യയും ശോഭ സുരേന്ദ്രനുള്ളത്. ഇത് എന്റെ വീടിന്റെ ഉള്ളിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഫോട്ടോ ആൻഡ്രോ അഗസ്റ്റിൻ പുറത്തു വിടുമെന്ന് ശോഭ സുരേന്ദ്രൻ ചിലപ്പോൾ ജീവിതത്തിൽ വിചാരിച്ചു. കാരണം ശോഭ ഇല്ലാത്തൊരു സ്ഥലമില്ല. ശോഭ പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ പുറത്തു വിടുമോ എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷെ വിട്ടത് മൊത്തം കാണുമ്പോൾ സത്യം പറഞ്ഞു ഇതൊക്കെ എന്ത് കള്ളത്തരമാണ് ജനങ്ങളോട് ഇവരൊക്കെ പറയുന്നത്. ശോഭ സുരേന്ദ്രനുള്ളത് എൻ്റെ വീടിൻ്റെ ഉള്ളിലാണ്, മനസ്സിലായോ? അടുത്തത് ഇതെൻ്റെ രണ്ട് ഫ്രണ്ട്സും ശോഭ സുരേന്ദ്രനും ഉള്ള ഫോട്ടോസ്, ഇതെല്ലാം എൻ്റെ വീട്ടിലാണ്. കുറച്ച് ഫോട്ടോസും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ കൊടുക്കാം. ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും ബ്രദേഴ്സ് ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്, അത് കൂടെ ഒന്ന് കൊടുത്തോളൂ, എന്ന് എടുത്തു വെച്ചോളൂ, കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് തരാം. ഓക്കെ. അപ്പൊ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത, അതിൽ എത്രത്തോളം സത്യമുണ്ട്, അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതായി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം കേരള ബി ജെ പിയെ പറയുന്നത് അല്ലെ, കേരളത്തിലെ ബി ജെ പിയെ പറയുന്നത് കെ ജെ പി എന്നാണ്. കാരണം അങ്ങനെ പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ നേതാക്കന്മാരൊക്കെ കള്ളന്മാരാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നുള്ളത് പൊതു അവരുടെ പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട് എന്നുള്ളതാണ് അത്രേ. കാരണം അവരുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ഒരു വലിയ ചർച്ചയുണ്ട് എന്നുള്ളത് പറയാതെ സന്ദീപ് വാര്യറും പറയുന്നുണ്ട്. അപ്പോൾ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണം 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 എന്ന് പറയുന്ന ഒരു ടീമും ജനങ്ങളെ തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നല്ലാതെ ഇവന്മാർക്ക് വേറൊരു പണിയുമില്ല. അപ്പോൾ ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു മറുപടി ആയിരിക്കുന്നു, ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോയുണ്ട്. അരുൺ, എന്താ അതിന്റെ സംഭവം എന്നറിയോ? നമുക്ക് നിലവാരം വേണമെന്നേ, നമുക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റുക? എന്താ പറയുക, ഞാനൊരു പിന്നെ പൈസ കൊടുത്തു, എന്നാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ആൻഡോ ഏത് അക്കൗണ്ടില്ലാതെ തന്നേന്നാ ചോദിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ എല്ലാ ബിസിനസ്സുകാരെയും വിളിച്ചോ, എവിടെയാണ് പൈസ കൊടുക്കുന്നുണ്ടാവുക, അതിനെ കൊടുത്തിട്ടുണ്ടാവുക?
പൈസ ചോദിച്ചാൽ ഡീസൽ അടിക്കാൻ പൈസ അക്കൗണ്ടിൽ കൊടുക്കുക, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക, ഒന്നല്ലാന്ന്. ഞാൻ എനിക്ക് നില ദേവി എന്നിട്ട് നിങ്ങളും പ്രേക്ഷകരും മനസ്സിലാകേണ്ട, നിലവാരമുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിലവാരം വേണം, അത്യാവശ്യം നിലവാരം ഉണ്ടെങ്കിൽ ഇവരോട് ഞാൻ ഫൈറ്റ് ചെയ്യാം. ഇത് അയിനതാണ്. പിന്നെ ഞാൻ പിന്നെ എന്താണ് പൂട്ടിക്കളയും, പെടുത്തിക്കളയും. പിന്നെ ഞാൻ പണ്ട് എന്താണ് ഓഫീസിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൾക്കാരെ അല്ല പിള്ളേരെ വർത്തമാനം പറയുന്നവരെ പേരെഴുതി വെക്കാൻ ഏർപ്പാടാക്കും. അപ്പം എന്താണ് പറയുക, ലീഡർ ഒച്ചയുണ്ടാക്കുന്ന പിള്ളേരോട് ലീഡർ പറയുന്നറിയോ, ഞാൻ നിങ്ങൾ കളിച്ചാണല്ലേ ഹെഡ്മാഷോട് പറഞ്ഞു കൊടുക്കും എന്ന്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനെന്നറിയോ, ഞാൻ കേന്ദ്രത്തിൽ പോയിട്ട് ഇപ്പം പിന്നെ എന്ത്, ഞാൻ മറ്റേ എൻ്റെ മുതിർന്ന നേതാവിനെ കണ്ടിട്ട് ഇപ്പം അങ്ങ് പൂട്ടിക്കളയും. ഇവരാരെയാണ് ഈ പേടിപ്പിക്കുന്നതെന്ന്, ആരെയാണ് പേടിപ്പിക്കുന്നത്? അപ്പം ഈ ഇത് രാവിലെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് പിന്നെ എന്താണ് പിന്നെ എന്താ അന്വേഷണം നടത്തതിൻ്റെ പേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതൊക്കെ ആൻഡോ അഗസ്റ്റിൻ പറയുമ്പോഴെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. കാരണം ഇവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ, ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇവരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ എൻ ഐയിലേക്ക് പോവുക, ഇഡിയിലേക്ക് പോവുക, കേന്ദ്ര അന്വേഷണത്തിന് വകുപ്പുണ്ടാക്കുമെന്ന് പറയുക, പൂട്ടിക്കളയുക എന്ന് പറയുക, ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അവർ പണിയെടുക്കുന്നുണ്ട്. നിസ്സാര കഥയൊന്നുമല്ല. ഇതൊരു ബിസിനസ്, ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ്, അയാളൊരു മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, അയാളൊരു ബിസിനസ്സുകാരനാണ്. അയാളുടെ മരമുറി കേസൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അയാൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇതാ ഇവർക്കൊന്നും ഫണ്ട് കൊടുത്തില്ല എങ്കിൽ ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്നവർ പറയുന്നുണ്ട് എന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം. ഇവിടെ വർഗീയത വിതച്ച് അവരുടെ, അതായത് വർഗീയത വിതച്ച് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കുക എന്നുള്ളതല്ല, വർഗീയത വിതച്ച് സ്വന്തം ലാഭമുണ്ടാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ബി ജെ പിക്കാർ. അതിനാണ് ഈ KJP എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുള്ളത്. അപ്പോൾ ഒരു ഇത്തിരി നിലപാടുള്ളവരെ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആശയത്തിൽ വിശ്വസിക്കുക, ആ ആശയം എന്തുമായിക്കൊള്ളട്ടെ, അത് എത്ര മോശവുമായിക്കൊള്ളട്ടെ, അതിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആശയത്തിൽ വിശ്വസിക്കുന്നവൻ്റെ നിലപാടാണ് അല്ലേ. എത്ര മോശമായ ആശയമാണെങ്കിൽ പോലും അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ആശയത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് ആ ആശയത്തിൽ വിശ്വസിക്കുന്നവൻ്റെ നിലപാടാണ്. അങ്ങനെ ഒരു നിലപാടുള്ളവനെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ ചുരുങ്ങിയ ചില ആളുകൾ, അവരിപ്പോൾ അടുത്ത് പാർട്ടി വിടും. കാരണം അവർ ആ പാർട്ടി വിട്ട് CPMലേക്കോ കോൺഗ്രസിലേക്കോ പോകും. കേരളത്തിലെ BJP ഇത്രത്തോളം തളർന്നു പോകാൻ സുരേഷ് ഗോപി ഇല്ല, ഈ സുരേഷ് ഗോപി ഉള്ളത് കൊണ്ട് മാത്രം പച്ച പിടിച്ചതാ ഒരു MPയെ കിട്ടിയത്. ഈ പല ഘട്ട തിരഞ്ഞെടുപ്പിലൊന്നും BJP ജയിക്കാൻ പോകുന്നില്ല, കാരണം അത് ഈ നിലവിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവർ ഇത്തരം ഉഡായിപ്പ് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊന്നും അല്ല ഈ പൈസയുടെ കാര്യം വരുന്നത്. നേരത്തെ ഒരു 25 ലക്ഷം രൂപ ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ശബ്ദ സന്ദേശമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. ആർക്ക് വലിയ വിവാദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേതാക്കന്മാരായി കഴിഞ്ഞാൽ പൈസ തന്നില്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക, പീഡിപ്പിക്കാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള പരിപാടി നേരത്തെയും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിലവിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇങ്ങനെയുള്ള ഒരു മറുപടിയുടെ വീഡിയോ വന്നതിലൂടെ ശോഭയും ടീമും ആകെ പെട്ടുകിടക്കുകയാണ്. എന്ത് മറുപടി നൽകി ഇതിനൊക്കെ? കാരണം വ്യക്തമായ ചിത്രങ്ങൾ, വ്യക്തമായ തെളിവുകളൊക്കെ പുറത്തുവിട്ട് റിപ്പോർട്ടർ മറുപടി കൊടുക്കുമ്പോൾ എന്താണ് BJP പറയാനുള്ളത്? വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ശോഭ, ഒരു ഭാഗത്ത് ശോഭാ സന്ദീപ് വാര്യർ, മറ്റൊരു ഭാഗത്ത് K സുരേന്ദ്രൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് കൊടകര കുഴൽപ്പണം. BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മൊത്തത്തിൽ പെട്ടുകിടക്കാണ്. എന്ത് മറുപടി പറയും എന്നുള്ളതൊക്കെ കാത്തിരുന്നതാണ്. എന്തായാലും കേരളത്തിൽ BJPക്ക് ഭാവിയില്ല എന്നുള്ളത് ഈ വിവാദത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.